ഹലോ ഓൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനിമൽ കിങ്ഡം അനിമൽ കിങ്ഡത്തിലെ ഇലവൻ ഫൈലാസും അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സും ആണ് ദ മെമ്പേഴ്സ് ഓഫ് അനിമൽ കിങ്ഡം ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെട്രോട്രോഫിക് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അനിമൽ കിങ്ഡത്തിലുള്ളത് അതുപോലെ തന്നെ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് ആണ് ദൻ ആനിമൽ കിങ്ഡത്തിൽ പതിനൊന്ന് ഫൈലംസ് ആണുള്ളത് അതിലെ ഫസ്റ്റ് ഫയല പൊരിഫറ ലാസ്റ്റ് ഫയല കോഡേറ്റയാണ് ദെൻ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ആർത്രോപോഡയും സെക്കൻഡ് ലാർജസ്റ്റ് ഫയല മൊളസ്കാണ് ഇലവൻ ഫയലംസ് ഇതൊക്കെയാണ് പൊരിഫറ സിലൻഡ്രേറ്റ ഓർണിഡേറിയ ടീനോഫോറ പ്ലാറ്റി ഹെൽമിന്തസ് അസ് ഹെൽമിന്തസ് അനലിഡ ആർത്രോപോഡ മൊളസ്ക എക്കിനോഡർമേറ്റ ഹെമി ആൻഡ് കോഡേറ്റ ഇത് ഇൻട്രോഡക്ടറി ആണ് അതുകൊണ്ട് തന്നെ ഓരോ ഫയലത്തെക്കുറിച്ചുള്ള കുറച്ച് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ ഫസ്റ്റ് ഫയലം നോക്കാം പൊരിഫറ ഫൈലം പൊരിഫറ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഫൈലമാണ് ഏറ്റവും പുരാതനമായ ഫയലാണ് ഫൈലം പൊരിഫറ അതിൽ വരുന്ന മെമ്പേഴ്സിനെ പൊതുവായി വിളിക്കുന്നത് സ്പോഞ്ചസ് എന്നാണ് അതിൻ്റെ ഹാബിറ്റാറ്റ് മറൈൻ ഹാബിറ്റാറ്റിലാണ് അതിനെ കാണുന്നത് അതായത് കടലിലായിരിക്കും കാണുന്നത് ബോഡി എസിമെട്രിക്കലാണ് ബോഡീനെ ഈക്വൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കില്ല ഇതിന് അതിൻ്റെ ബോഡിയിൽ പോഴ്സ് പ്രസൻ്റാണ് പോഴ്സ് ആണ് ഈ പൊരിഫറയുടെ ബോഡിയിൽ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈക്കൺ യു സ്പോഞ്ചിയ സ്പോഞ്ചില്ല ഇത്രയൊക്കെയാണ് എക്സാമ്പിൾസ് സ്പോഞ്ചസിൻ്റെ ബോഡിയിലെ പോഴ്സാണ് ഈ കാണുന്നത് ഈ പോഴ്സ് വഴിയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നത് സെക്കൻഡ് ഫൈലം സീലൻഡ്രോയ്റ്റ സീലൻഡ്രൈറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് നിഡേറിയൻസ് ഓർ ദേ ഹാവ് നിഡോ നിഡോബ്ലാസ്റ്റ് ഇൻ ദർ ബോഡി അതിൻ്റെ ബോഡിയിൽ ടെൻറ്റകിൾസിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് ആണ് അതുകൊണ്ടാണ് അതിന് നിഡേറിയ എന്ന പേര് ലഭിച്ചത് ദെൻ സീലൻഡ്രോയിഡ്സ് അക്വാട്ടിക് ആണ് മറൈനാണ് ദെൻ സെ സൈൽ ഓഫ് ഫ്രീ സ്വിമ്മിംഗ് റേഡിയലി സിമട്രിക്കൽ ആനിമൽസ് അപ്പോൾ അതിൽ മോട്ടൈലായിട്ടുള്ള അനിമൽസ് ഉണ്ട് മോട്ടൈലല്ലാത്തത് കൊണ്ട് മെജോറിറ്റിയും അക്വാട്ടിക്ക് തന്നെയാണ് ദെൻ സെർട്ടൺ ഇഡേറീൻസ് ഹവ് സ്കെലിറ്റൺ മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ സ്കെലിറ്റൺ ആണ് അതിൻ്റെ ബോഡിയിൽ അതിന് എക്സാമ്പിളാണ് കോറൽസ് ദെൻ ടു ബേസിക് ബോഡി ഫോംസ് കാണിക്കുന്നുണ്ട് അത് പോളിപ്പ് മെഡൂസ എന്ന് പറഞ്ഞ് രണ്ട് ബോഡി ഫോംസ് സിലിൻഡ്രൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്ര ഒറീലിയ അതായത് ജെല്ലി ഫിഷ് അഡാംസിയ എക്സെട്ര ഇതാണ് നിഡോബ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഈ നിഡോബ്ലാസ്റ്റിൽ നിമാറ്റോസൈറ്റ്സ് പ്രസൻ്റ് ആണ് ഓർ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ദെൻ നിഡോബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻസ് അതെന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആങ്കറേജ് അതായത് എവിടെയെങ്കിലും ആങ്കർ പിടിച്ചു നിൽക്കാൻ പിന്നെ ഡിഫൻസിന് പ്രൊട്ടക്ഷന് വേണ്ടി ഫുഡ് ക്യാച്ച് ചെയ്യാൻ ഫൈലം ടീനോഫോറ കോമൺലി അറിയപ്പെടുന്നത് സി വാൽനട്ട്സ് അഥവാ കോം ജെല്ലീസ് എന്നാണ് അത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റാറ്റ്സിലാണ് കാണുന്നത് അതായത് അത് മറൈൻ ഹാബിറ്റാറ്റിൽ മാത്രമേ കാണുകയുള്ളൂ പിന്നെ അതിൻ്റെ സിമ്മെട്രി എന്ന് പറയുന്നത് റേഡിയൽ ആണ് അതായത് സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും രണ്ട് ഹാഫായിട്ട് നമുക്ക് അതിൻ്റെ ബോഡി കിട്ടും ദൻ അതിൻ്റെ ബോഡിയിൽ എയ്റ്റ് റോസ് ഓഫ് കോംപ്ലേറ്റ്സ് പ്രസൻ്റ് ആണ് അത് ആണ് അതിനെ ലോക്കോ മോഷന് ഹെൽപ്പ് ചെയ്യുന്നത് ദനൊരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് ടീനോഫോറ അതാണ് ബയോലൂമിനസൻസ് അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എക്സാമ്പിൾസ് ആണ് പ്ലൂറോബ്രാക്കിയ ടീനോപ്ലാന ഈ ഡയഗ്രത്തില് എയ്റ്റ് റോസ് ഓഫ് കോംപ്ലേറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്നതാണ് കോംപ്ലേറ്റ്സ് നെക്സ്റ്റ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലം പ്ലാറ്റി ഹെൽമിൻ്റെസിൻ്റെ ബോഡി ഫ്ലാറ്റൻഡ് ആയതുകൊണ്ട് തന്നെ അതിനെ കോമൺലി അറിയപ്പെടുന്നത് ഫ്ലാറ്റ് വേംസ് എന്നാണ് എൻഡോ പാരസൈറ്റ്സാണ് ആനിമൽസിൻ്റെ അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡിയുടെ അകത്ത് ആന്തരപരാതമായിട്ടാണ് കാണപ്പെടുന്നത് ബോഡി ബയലാഡ്രലി സിമട്രിക് ആണ് എക്സാമ്പിൾ ടീനിയ അതായത് ടെർപ്പോം ദെൻ ഫാസിയോള ലിവർ ഫ്ലൂക്ക് ഫസ്റ്റ് വൺ ടെം സെക്കൻഡ് വൺ ലിവർ ഫ്ലൂക്ക് രണ്ട് ഓർഗാനിസത്തിൻ്റെ ബോഡി ഫ്ലാറ്റ് ആണ് ഫൈലം അസ് കോമൺലി അറിയപ്പെടുന്ന പേര് റൗണ്ട് വോംസ് എന്നാണ് അതായത് ക്രോസ് സെക്ഷനിൽ സർക്കുലർ വ്യൂ ആണ് അതുകൊണ്ടാണ് റൗണ്ട് വോംസ് എന്ന് പറയുന്നത് അത് ഫ്രീ ലിവിങ് ആകാം അക്വാറ്റിക് ഓർ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ പാരസെറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദെൻ സിമട്രി ബയലാട്രൽ സിമട്രി ആണ് കാണിക്കുന്നത് അതായത് ടു ഹാഫ്സായിട്ട് ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ആണ് അസ്കാരിസ് റൗണ്ട് വേം ഉച്ചറേറിയ ഫൈലേറിയൽ വേം എൻസൈലോസ്റ്റോമ ഹുക്ക് സെക്സസ് ആർ സെപ്പറേറ്റ് ദാറ്റ് ഈസ് ഡയേഷ്യസ് അതായത് മെയിൽസും ഫീമെയിൽസും സെപ്പറേറ്റ് ഉണ്ട് ഫീമെയിൽസ് മെയിൽസിനേക്കാളും ആയിരിക്കും ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫീമെയിലോ റൗണ്ട് വേമിൻ്റെ മെയിലും ഫീമെയിലും ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഫൈലം അനലിഡ എന്ന് പറയുന്നത് സെഗ്മെൻറ്റഡ് അനിമൽസ് ആണ് അതിൻ്റെ ബോഡി സർഫസിൽ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റാമിയസ് ആണ് അതുകൊണ്ടാണ് അതിനെ സെഗ്മെൻറ്റഡ് അനിമൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആകാം ടെറസ്ട്രിയൽ ആകാം ഫ്രീ ലിവം അല്ലെങ്കിൽ പാരസെറ്റിക് ആകാം ദെൻ അത് ബയലാട്രൽ ആണ് കാണിക്കുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻ ആണ് എക്സ്ക്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഓസ്മോ റെഗുലേഷനും ദെൻ അതിൽ മൊണീഷ്യസ് ആൻഡ് ഡയേഷ്യസ് ഫോംസ് പ്രസൻ്റ് ആണ് നീറിസ് എന്ന് പറയുന്ന അക്വാട്ടിക് ഫോം ഡയേഷ്യസാണ് അർത്വം ലീച്ചസൊക്കെ മൊണീഷ്യസ് ആണ് എക്സാമ്പിൾസാണ് നീറസ് ഫെറിറ്റിമ എർത്വം ഹിറുഡിനേറിയ ബ്ലഡ് സക്കിംഗ് ലീച്ച് അനലഡ്സിന് എക്സാമ്പിളായ നീറിസും ഹിറുഡിനേറിയയും ഫൈലം ആർത്രോപോഡ ഫൈലം ആർത്രോപോഡ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ് ഇൻസെക്ട്സ് ഉൾപ്പെടുന്ന ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡ മൂന്നിലൊന്ന് സ്പീഷിയസ് ഭൂമിയിലെ മൂന്നിലൊന്ന് സ്പീഷ്യസും ആർത്രോപോഡയിലാണ് വരുന്നത് ദെൻ ആർത്രോപോഡ്സിൻ്റെ എക്സോസ്കുലിറ്റൺ ആണ് അത് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ കൈറ്റിനസ് എക്സോസ്കുലിറ്റൺ ഈസ് പ്രസൻറ്റ് ദെൻ ദവർ ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ് തൊറാക്സ് അബ്ഡോമൻ ബോഡിക്ക് ഹെഡ് തൊറാക്സ് അബ്ഡോമൻ അങ്ങനെ ഡിവിഷൻ ഉണ്ട് ജോയിൻറ്റഡ് അപ്പൻഡേജസ് പ്രസൻ്റ് ആണ് ദെൻ റെസ്പിറേറ്ററി ഓർഗൻസ് ലൈക്ക് ഗിൽസ് ബുക്ക് ഗിൽസ് ബുക്ക് ലങ്സ് ഓർ ട്രക്കിയൽ സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ് സെൻസറി ഓർഗൻസ് പ്രസൻ്റ് ആണ് ആൻറ്റീന ദെൻ എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് വഴിയാണ് ദ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് കൂടുതലും ഡയേഷ്യസ് ആണ് ഇൻ്റർണൽ ഫെർട്ടിലൈസേഷനാണ് ഒ വി പാരസ് ആണ് ദെൻ ദ ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സാമ്പിൾസ് ഹണി ബി മോസ്കിറ്റോസ് ലോക്കസ്റ്റ് ക്രാബ് എക്സെട്ര ആർത്രോപോഡയിൽ വരുന്ന ലോക്കസ് ബട്ടർഫ്ലൈ സ്കോർപിയോൺ പ്രോൺ എയ്ത്ത് ഫൈലം ഫൈലം മൊളസ്ക സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലയാണ് ഫൈലം മൊളസ്ക എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ടെറസ്ട്രിയൽ ഓർ അക്വാറ്റിക് സിമടട്രി ബയലാട്രൽ ആണ് ബോഡി ഈസ് കവർഡ് ബൈ കാൽക്കേറിയ ഷെൽ ആൻഡ് അൺസെഗ്മെൻറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ഹെഡ് മസ്കുലാർ ഫുഡ് ആൻഡ് വിസറൽ ഹംപ് ബോഡി കവർ ചെയ്ത് കാൽക്കേറിയ ഷെല്ലുണ്ട് ബോഡി അൺസെഗ്മെൻ്റഡ് ആണ് ഹെഡ് മസ്കുലാർ ഫുഡ് ആൻഡ് വിസറൽ ഹംപ് പ്രസൻ്റാണ് അതുപോലെ തന്നെ റാഡുല പ്രസൻ്റ് ആണ് എക്സാമ്പിൾസ് ആണ് പില അതായത് ആപ്പിൾ സ്നെയില് ദെൻ പേളോയിസ്റ്റർ സെപ്പിയ ഒക്ടോപ്പസ് എക്സെട്ര മുളസ്കേയുടെ എക്സാമ്പിൾസായ പിലയും ഒക്ടോപ്പസ് വാണി കാണുന്നത് പില എന്ന് വെച്ചാൽ ആപ്പിൾ സ്നെയും നയൻത്ത് ഫൈലം ഫൈലം എക്കിനോഡെർമേറ്റയാണ് ദ ആനിമൽസ് ഹാവ് എൻഡോസ്കിലിറ്റൺ ഓഫ് കാൽക്കേറിയസ് ഓസിക്കിൾസ് ആൻഡ് ഹെൻസ് തെനെയും എക്കിനോഡെർമേറ്റ സ്പൈനി ബോഡീഡ് സ്പൈനി ബോഡീഡ് ഓർഗാനിസംസ് ആണ് എക്കിനോഡെർമേറ്റയിൽ വരുന്നത് കാൽക്കേറിയസ് എൻഡോസ്കെലിറ്റൺ ആണ് അതിനുള്ളത് ദെൻ മറൈൻ ഓർഗാനിസംസ് ആണ് അഡൾട്ട് റേഡിയൽ സിമട്രിയും കാണിക്കും ലാർവേ ബയോലാട്രൽ സിമട്രിയും കാണിക്കും എക്സാമ്പിൾസ് ആണ് ആസ്റ്റേറിയാസ് ദാറ്റ് ഈസ് സ്റ്റാർ ആണ് എക്സാമ്പിൾ പിന്നെ സി അർജിൻ സി കുക്കുംബർ എക്സെട്ര എക്കിനോഡ്മേറ്റഡ് എക്സാമ്പിൾസായ സ്റ്റാർ ഫിഷ് ആൻഡ് ഓഫിയൂറ ആണ് ഈ കാണുന്നത് ടെൻത്ത് ഈസ് ഫൈലം ഹെമി കോർഡേറ്റ ഫൈലം ഹെമി കോർഡേറ്റ നേരത്തെ കൺസിഡർ ചെയ്തിരുന്നത് കോർഡേറ്റയിലൊരു സഫ് ആയിട്ടാണ് എന്നാൽ ഇപ്പോൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോൺ കോർഡേറ്റയിലെ ഹെമി കോർഡേറ്റ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഫയലത്തിലാണ് അതിലുള്ള ഓർഗാനിസംസ് വേം ലൈക്ക് ഓർഗാനിസംസ് ആണ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഹെമി കോർഡേറ്റയിൽ കാണുന്നത് മറൈൻ ഓർഗാനിസംസാണ് ബൈലാട്രൽ സിമട്രി ആണ് കാണിക്കുന്നത് എക്സാമ്പിൾസ് ബെലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫൈലം ഈസ് ഫൈലം കോർഡേറ്റ ഫൈലം കോർഡേറ്റ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് ആൻഡ് എ ഡോസൽ ഹോളോ നർ കോഡ് ആൻഡ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽസ്ലെറ്റ്സ് ഇറ്റ് ഷോ ബൈലാട്രൽ സിമട്രി ഇൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ നോട്ടോകോഡ് പ്രസൻറ്റ് ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഫൈലം കോർഡേറ്റയിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണ് അതുപോലെ തന്നെ ഡോസൽ ഹോളോ നർക്കോഡും പേഡ് ഫാരിഞ്ചൽ ഗിൽസ്ലെറ്റ്സും പ്രസൻ്റ് ആണ് ബയലാട്രൽ സിമ്മട്രിയാണ് കാണിക്കുന്നത് ദെൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ നോട്ടോ കോഡ് പ്രസൻ്റ് ആണ് ഏത് സ്റ്റേജിൽ എംബ്രിയോണിക് പീരീഡ് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ അത് എന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക See you all in the next video. Thank you.